എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ എല്ലാവരും വിചാരിച്ചതുപോലെ ഒരു ബോക്സിംഗ് ഡേ പഞ്ച് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്ക് നൽകിയത്. നമ്മൾ അത് തന്നെയാണ് ഇന്ന് പ്രതീക്ഷിച്ചത്. ഇന്നത്തെ ബോക്സിംഗ് ഡേ മാച്ചിൽ എന്തായിരിക്കും മത്സരഫലം? സോ ആരാധകർ കാത്തിരുന്നത് പോലെ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം ഇനി ഒരു ന്യൂ ഇയർ സമ്മാനം പോലെ ആരാധകർക്ക് ഒരു തകർപ്പൻ വിജയമാണ് ഇന്ന് ഒഡീഷയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ സർവോപരി ഹീറോ ഐ എസ് എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നിരിക്കുന്നു. സോ കലണ്ടർ ഇയർ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ്. വിച്ച് മീൻസ് ഇത്തവണ പ്ലേ ഓഫിലെ ഒരു സ്ഥാനം ഞങ്ങൾക്ക് തന്നെയാണ് എന്ന് കൃത്യമായി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് നമ്മുടെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ്. സോ ഒഡീഷയ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം, 1-0 എന്നുള്ള ഒരു നേരിയ മാർജിനാണ് ബോക്സിംഗ് ഡേ ഇന്നത്തെ ബോക്സിംഗ് ഡേയിലെ വിജയമെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പ്രധാനം ആ 3 പോയിന്റ് തന്നെയാണ്. ആ 3 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പോയിന്റ് പട്ടികയിലെ 3-ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതാണ് വൈറ്റൽ. കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യ പകുതി വിലയിരുത്തി കഴിഞ്ഞാൽ ഒഡീഷയാണ് ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ നന്നായിട്ട് കളിച്ചത്. അതിലൊരു ഒരു ഡിബേറ്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്പർ ഓഫ് ഷോട്ട്സും പൊസേഷനും ഓൺ ടാർഗറ്റും എല്ലാം ഒഡീഷയാണ്. കോർണേഴ്സിന്റെ കാര്യത്തിലൊക്കെ ബഹുദൂരം അവരായിരുന്നു മുന്നിൽ. പക്ഷെ 2-ാം പകുതിയിലേക്ക് വരുമ്പോഴാണ് കളി മാറുന്നത്. സ്വാഭാവികമായും ഇടവേളയ്ക്ക് പിരിഞ്ഞ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ ഇവാൻ ആശാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുട്ടികൾക്ക് പ്ലേയേഴ്സിന് തീർച്ചയായും ഒരു നല്ല ക്ലാസ്, ഒരു നല്ല കൃത്യമായ ഒരു ഒരു എന്താണ് ഇനി ശേഷിക്കുന്ന 45 മിനിറ്റിൽ ടീം എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഏതായാലും ഇന്നത്തെ മത്സരത്തിന്റെ ഇടവേള സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഇവാൻ വുക്കോമനോവിച്ച് പ്ലേയേഴ്സിന് എല്ലാവർക്കും കൃത്യമായ ഒരു മാർഗനിർദ്ദേശം, കൃത്യമായ ഒരു ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ നൽകിയിട്ടുണ്ടാവണം. അതിന്റെ കൃത്യമായ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനം കളിക്കളത്തിൽ കണ്ടു. ദ നെക്സ്റ്റ് 45 മിനിറ്റ്സ്, അത് 2-ാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു കളി. ആദ്യ പകുതിയിൽ എങ്ങനെയാണ് ഒഡീഷ ഡോമിനേറ്റ് ചെയ്തത്, അതേപോലെ 2-ാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു 70-ാം മിനിറ്റിന് ശേഷം ത്രൂ ഔട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരന്തരമായ ആക്രമണങ്ങളാണ്. 70-ാം മിനിറ്റിന് ശേഷം ഏതൊക്കെ മിനിറ്റുകൾ, അതായത് എപ്പോ വേണമെങ്കിലും വരാമായിരുന്ന ആ ഗോളാണ് സന്ദീപിലൂടെ ആ ഒരു ഡൈങ് മൊമെന്റ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൈവരുന്നത്. 70-ാമത്തെ മിനിറ്റിന് ശേഷം ഏത് നിമിഷവും, കാരണം ഗോളി അപ്പുറത്തെ ഗോൾ കീപ്പർ, ഒഡീഷയുടെ ഗോൾ കീപ്പർ അമരീന്ദർ സിംഗ് വരുത്തിയ പിഴവുകൾ ഒട്ടേറെ. അമരീന്ദർ സിംഗ് സ്ഥാനം തെറ്റി നിൽക്കെ ഗോൾ കീപ്പർ പോലും ഇല്ലാത്ത പോസ്റ്റിലേക്ക് ടാപ്പിൻ ഗോൾ അവസരങ്ങൾ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൈകളിലേക്ക് വന്നതാണ്. നമുക്ക് അറിയാം ലെസ്കോവിച്ച് പാഴായിക്കളഞ്ഞ അവസരം. അപ്പൊ അങ്ങനെ 70 മിനിറ്റിന് ശേഷം എപ്പോ വേണമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കാമെന്ന സ്ഥിതിയിലേക്ക് മത്സരം നിൽക്കുമ്പോഴാണ് സന്ദീപിന്റെ മാച്ച് വിന്നിംഗ് ഗോൾ വരുന്നത്. സന്ദീപിന്റെ ആദ്യ ഹീറോ ഐ എസ് എൽ ഗോൾ കൂടിയാണ്. അതിന്റെ ഒരു ഇരട്ടി മധുരമാണ് സന്ദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം. ബ്രൈസ് മിറാണ്ട എടുത്തു പറയേണ്ടത്, പകരക്കാരനായി വന്ന ബ്രൈസ് മിറാണ്ട ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് നൽകിയ ക്രോസ് ആണ് സന്ദീപ്, ഒഴിഞ്ഞു നിന്ന സന്ദീപ് ഗോൾ കീപ്പർ ബീറ്റണായ സമയത്ത് സന്ദീപ് ഹെഡ് ചെയ്ത് പോസ്റ്റിലേക്ക് വിടുന്നത്. സോ ബ്രൈസിനെ കൂടെ എടുത്തു പറയണം, ബ്രൈസിന്റെ ആദ്യ അസിസ്റ്റാണ് ഹീറോ ഐ എസ് എല്ലിലെ. എടുത്തു പറയേണ്ടത് സന്ദീപ് ഓഫ്കോഴ്സ് ആദ്യ മിനിറ്റ് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലത് ഫുൾ ബാക്ക് സ്ഥാനത്ത് ഓവർലാപ്പ് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ വളരെ ഭംഗിയായി കളിച്ച സന്ദീപ് സിംഗിന് അർഹതപ്പെട്ട ഒരു ഗോളും അർഹതപ്പെട്ട ഒരു ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരവുമാണ് ഇന്ന് കൊച്ചിയിൽ ലഭിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഏറെ മത്സരങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് തിരിച്ചു വന്ന ജസൽ കാർണേറോ ലെഫ്റ്റ് വിങ് സ്ഥാനത്ത്, ലെഫ്റ്റ് ഫുൾ ബാക്ക് സ്ഥാനത്ത് മികച്ച പ്രകടനം നടത്തിയെന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇൻ ദ മിഡിൽ കലുഷ്ണി ഓഫ്കോഴ്സ് ആസ് ഓൾവേസ് വളരെ കൃത്യമായ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇവാൻ കലുഷ്ണിയാണ്. കാരണം ഈ മിഡ്ഫീൽഡിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിന്നിംഗ് ബാക്ക് ദ ബോൾസ്, അതായത് പന്തുകൾ തിരിച്ച് റിക്കവർ ചെയ്യുക. അത് വളരെ കൃത്യമായി കലുഷ്ണി നടപ്പാക്കുന്നു. കലുഷ്ണിയിലൂടെയാണ് ലൂണയിലേക്കും സഹലിലേക്കും ഒക്കെ നിരവധി പാസുകൾ പോയത്. ഓഫ്കോഴ്സ് ഇവരെയൊക്കെ നമ്മൾ എടുത്തു പറയണം. ഒപ്പം ഈ പറയുന്ന പോലെ പകരക്കാരായി വന്ന ആളുകളെല്ലാവരും, ഇപ്പോ ദിമിത്രിക്ക് പകരക്കാരനായി ജിയാനു വന്നു. അവസാന മിനിറ്റുകളിൽ ജിയാനുവും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ട ഒരു പകരക്കാരന്റെ പേരാണ് എറണാകുളത്തുകാരനായ കൊച്ചിക്കാരനായ
യുവ താരം നിഹാൽ സുധീഷിന്റെ പേര്. നിഹാൽ സുധീഷ് ഒരു ഐ എസ് എൽ ഗോളിന്റെ തൊട്ടരികിൽ എത്തിയതാണ്. ഒരു ചരിത്ര മുഹൂർത്തമായി മാറുമായിരുന്നു ഒരു പക്ഷേ. എങ്കിലും നിരാശപ്പെടേണ്ട, നിഹാൽ സുധീഷിന്റെ ഒരു ഗ്ലിംസ്, അത് എത്രമാത്രം ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്ററാണ് ഐ എസ് എല്ലിൽ നിഹാൽ സുധീഷ് എന്നതിന് ഒരു ചെറിയ ഗ്ലിംസ് നമുക്ക് കിട്ടി. ഈ ചെറുപ്പക്കാരനെ തീർച്ചയായും ഇനിയും പ്രോത്സാഹിപ്പിക്കാൻ കോച്ചും ക്ലബും തയ്യാറായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ നിഹാൽ സുധീഷിന് കഴിയും എന്നുള്ള ഒരു സൂചന, ഒരു മിന്നലാട്ടം ഇന്നത്തെ മത്സരത്തിലൂടെ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചു. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ ഹോം വിന്നാണ് ഈ സീസണിൽ. ഈ സീസണിൽ കൊച്ചിയിലെ ഹോം മൈതാനത്ത് നേടുന്ന നാലാമത്തെ വിജയമാണ്. ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അൺബീറ്റൺ സ്ട്രീക്ക് ഇപ്പോൾ 7 മത്സരങ്ങളായി. 7-ാമത്തെ മത്സരത്തിലും അൺബീറ്റണായി നിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ വിജയത്തോടെ. ആ 7-ൽ 6 വിജയങ്ങളാണ് എന്നതുകൂടെ ഓർക്കണം. ഒപ്പം ഹോം ടർഫിൽ, അതായത് ഈ സീസണിൽ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് ഹോം വിൻ ആണ്. ക്ലീൻ ഷീറ്റോട് കൂടിയിട്ടുള്ള ആദ്യത്തെ ഹോം വിൻ കൂടിയാണ് ഇന്ന് ഒഡീഷയ്ക്കെതിരെ നേടിയത്. ഓർക്കുക, ഭുവനേശ്വറിൽ ഒഡീഷയ്ക്കെതിരെ നടന്ന ആദ്യപാദ മത്സരത്തിൽ ഒരു ഗോളിന് മുന്നിലെത്തിയ ശേഷമാണ് പിന്നീട് 2 ഗോൾ കൺസീഡ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 തോറ്റത്. ആ തോൽവിക്ക് പകരം വീട്ടാൻ കൂടി, പകരത്തിന് പകരം ചോദിക്കാൻ കൂടി ഇന്നത്തെ ക്ലീൻ ഷീറ്റ് വിജയത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായും ഈ വിജയത്തിന്റെ മധുരം ഇരട്ടിപ്പിക്കുന്നത്. ഒരു ക്രിസ്മസ് വൈകി വന്ന ഒരു ക്രിസ്മസ് സമ്മാനമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇന്ന് കൊച്ചിയിൽ ഒഡീഷയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ വിജയം. തീർച്ചയായും വൈകി വന്ന ക്രിസ്മസ് സമ്മാനം മാത്രമല്ല, കലണ്ടർ ഇയറിലെ അവസാനത്തെ മാച്ചാണ് ഐ എസ് എൽ കലണ്ടർ ഇയറിൽ ഐ എസ് എൽ ഫിക്സറിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ മാച്ചാണ് നടന്നത്. സോ ഇതൊരു പുതുവർഷ സമ്മാനം കൂടിയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് കൂടിയാണ് ഇന്നത്തെ മത്സര ഫലത്തിലൂടെ, മത്സര വിജയത്തിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത വർഷം 2023 അധികം ദൂരെയല്ല, അകലെയല്ല, അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും വർഷം പുതിയത്, പ്രതീക്ഷ പഴയത്. കാരണം വർഷം പുതിയതാണെങ്കിലും 2023 ആണെങ്കിലും പ്രതീക്ഷ നമുക്ക് പഴയത് തന്നെയാണ്. ഹീറോ ഐ എസ് എൽ ട്രോഫി, ആ പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറുക. ഇനി January 3 അടുത്ത മാച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിലെ ഹോം മാച്ച് തന്നെയാണ്. January 3 ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം, ഹോം മാച്ച് കളിക്കുക. സോ അത് 12-ാം റൗണ്ട് മത്സരം. ജംഷഡ്പൂരിനെതിരെ എവേ മാച്ച് 1-0 വിജയിച്ചതിന് ഒരു അഡ്വാൻറ്റേജും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് എന്ന് എടുത്തു പറയണം. പക്ഷേ അതുകൊണ്ട് മാത്രം ജംഷഡ്പൂരിനെ എഴുതി തള്ളാൻ കഴിയില്ല. കാരണം തങ്ങളുടേതായ ദിവസം ഏത് വമ്പൻ ടീമിനെയും അട്ടിമറിക്കാൻ മറിച്ചിടാൻ കെൽപ്പുള്ള സംഘമാണ് ജംഷഡ്പൂർ. ഏതായാലും പുതിയ വർഷത്തേക്ക് പോകുമ്പോൾ പഴയ പ്രതീക്ഷകൾ, ഐ എസ് എൽ പ്രതീക്ഷകൾ ഒന്നുകൂടി ആളി കത്തിക്കുകയാണ്, പ്രോജ്വലമാക്കി നിർത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് January 3. ഏതായാലും ജംഷഡ്പൂരിനെതിരെ ഒരു ഗംഭീര മത്സരം തന്നെ പ്രതീക്ഷിക്കാം. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് വന്നു. ഇത്തവണ പ്ലേ ഓഫ് സ്ഥാനം, പ്ലേ ഓഫിൽ ഒരു സ്ഥാനം ഞങ്ങൾക്ക് തീർച്ചയായും അവകാശപ്പെട്ടതാണ് എന്നുള്ള വ്യക്തമായ ക്ലെയിം ഇതാ ഈ വർഷാവസാനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുകൂടി നമ്മൾ ഇന്നത്തെ കൊച്ചിയിൽ ഇന്നത്തെ മത്സരം സാക്ഷിയെ കുറച്ച് കാർഡുകൾ കണ്ടു. ഈ മത്സരത്തിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് എന്ന് പറയാവുന്നത് ഒരു 5-6 യെല്ലോ കാർഡ്, 6 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 6 താരങ്ങൾക്ക് യെല്ലോ കാർഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ യെല്ലോ കാർഡ് കണ്ട താരങ്ങളിൽ ചിലരെങ്കിലും അടുത്ത കളിയിൽ സസ്പെൻഷൻ ഭീഷണിയിലാണ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ചെറിയ ന്യൂനതയാണ് എന്ന് പറയാം. എങ്കിലും അതെല്ലാം മറികടന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരുപാട് ന്യൂനതകളുണ്ട്. ഇപ്പം ആദ്യ പകുതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തൊക്കെയാണ് പോരായ്മകൾ, കറക്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഒരു പുനർവിചിന്തനം, ഈ പുതിയ വർഷത്തിന് മുമ്പ് കിട്ടുന്ന ഈ പറയുന്ന ഗ്യാപ്പ് ഇടവേളയിൽ തീർച്ചയായും ഒരു പുനർവിചിന്തനം ഇവാൻ വുക്കോമനോവിച്ചും അദ്ദേഹത്തിന്റെ കോച്ചിംഗ് സ്റ്റാഫും വളരെ വിശദമായി നടത്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ പുതുവർഷത്തിലേക്ക് ഇതിലും കരുത്തുറ്റ ടീമാക്കി സജ്ജമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറെ പ്രതീക്ഷയോടെ പുതുവർഷത്തെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും നമുക്ക് വരവേൽക്കാം ആവേശപൂർവ്വം. ഇന്നത്തെ ഈ പറയുന്ന എന്താ പറയുക, ബോക്സിംഗ് ഡേ, ബോക്സിംഗ് പഞ്ച് വിന്നിന്റെ ആവേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. This is Shaiju Damodaran signing off with lots of love and respect.